ഇന്നത്തെ വിപണിയിൽ ഒരു 10% ഉയർന്ന് 52 ആഴ്ചയിൽ ഉയർന്ന നിലയിലെത്തിയ ഒരു ഓഹരിയുണ്ട്. ICICI സെക്യൂരിറ്റീസ് ആണ് ഓഹരി. ഓഹരി ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് 9.67% നേട്ടത്തോടു കൂടിയാണ്. ഇതിനെ പുറത്തു വന്ന പ്രധാന വാർത്ത എന്ന് പറഞ്ഞാൽ ICICI ബാങ്ക് ICICI സെക്യൂരിറ്റീസിൻ്റെ ഓഹരികൾ ഡീലിസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് വരുന്നു, അല്ലെങ്കിൽ ഡീലിസ്റ്റ് ചെയ്യാനുള്ള ഒരു യോഗം June 29 കൂടുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്നാണ് ICICI സെക്യൂരിറ്റീസിൻ്റെ ഓഹരികൾ 52 ആഴ്ചയിലെ ഉയർന്ന നില, ഇത്തരത്തിൽ വലിയൊരു നേട്ടമുണ്ടാക്കി 52 ആഴ്ചയിലെ ഉയർന്ന നിലയിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ICICI സെക്യൂരിറ്റീസിൻ്റെ ഓഹരികൾ ഒരു നല്ല നേട്ടം, 15% നേട്ടമാണ് ആദ്യം ഘട്ട വ്യാപാരത്തിൽ നിക്ഷേപകർക്ക് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നേട്ടത്തിൽ ചെറിയൊരു ഇടിവ് കാണുന്നുണ്ട്. ഏകദേശം 15% നേട്ടമാണ്, ക്ഷമിക്കണം, 9% നേട്ടമാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ഈ ഒരു ഡീലിസ്റ്റിങ്ങുമായിട്ടുള്ള യോഗം ICICI ബാങ്ക് കൂടുന്നത് June 29 അപ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ്, എന്തിനാണ് ഈ ICICI ബാങ്ക് ICICI സെക്യൂരിറ്റീസിൻ്റെ ഓഹരികൾ ഡീലിസ്റ്റ് ചെയ്യുന്നത് എന്നൊരു വാർത്ത പുറത്ത് എന്നുള്ള വാർത്തകളുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. ICICI ബാങ്കിൻ്റെ ഒരു റീറ്റെയിൽ ബ്രോക്കിംഗ് ശാഖയാണ് ICICI സെക്യൂരിറ്റീസ്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ സെറോദ, ഏഞ്ചൽ ബ്രോക്കിംഗ് പോലെ ഒരു ബ്രോക്കിംഗ്, ICICI ബാങ്കിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ബ്രോക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ICICI സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. നിലവിൽ ICICI സെക്യൂരിറ്റീസിൻ്റെ 74.85% ഓഹരികളും കൈവശമുള്ളത് ICICI ബാങ്കിൻ്റെ കയ്യിൽ തന്നെയാണ്. അതുപോലൊപ്പം തന്നെ 4,000 കോടി രൂപയുടെ പണസംഹാരത്തിനായിട്ട് ICICI സെക്യൂരിറ്റീസിൻ്റെ IPO മാർക്കറ്റിലേക്ക് വരുന്നത് 2018 ആണ്. എന്നാൽ ഒരു മോശം പ്രതികരണമാണ് ഈ IPOക്ക് നിക്ഷേപകരിൽ നിന്നും ലഭിച്ചത്. 3 ദിവസത്തെ IPOക്ക് വെറും 22% സബ്സ്ക്രിപ്ഷൻ മാത്രമായിരുന്നു അന്ന് ലഭിച്ചിരുന്നത്. ഇഷ്യൂ വിലയിൽ നിന്നും കുറഞ്ഞിട്ടാണ്, അതായത് ഒരു ഡിസ്കൗണ്ടിലാണ് ഓഹരി ലിസ്റ്റ് ചെയ്തത്. എന്നാൽ ഈ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ICICI ബാങ്കിൻ്റെ ഓഹരിയിൽ നല്ലൊരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഓഹരിയുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ, അതായത് റിപ്പോർട്ട്, ഫൈനാൻഷ്യൽ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ പാദത്തിൽ ICICI സെക്യൂരിറ്റീസ് റിപ്പോർട്ട് ചെയ്തത് 263 കോടി രൂപയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം, അതിന് മുന്നത്തെ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ റിപ്പോർട്ട് ചെയ്ത 340 കോടി രൂപയിൽ നിന്ന് 23% ഇടിവാണ് കഴിഞ്ഞ പാദത്തിൽ കമ്പനിക്ക് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 885 കോടി രൂപയാണ് റിപ്പോർട്ട് ചെയ്തത്. അതിന് മുന്നത്തെ സാമ്പത്തിക വർഷത്തിലെ 4ാം പാദത്തിലെ 892 കോടി രൂപയിൽ നിന്നും നേരിയ ഇടിവ് നമുക്ക് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിലും കാണാൻ സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു കമ്പനിയുടെ പലിശയിൽ, ഇൻട്രസ്റ്റിൽ നിന്നുള്ള ഒരു ഇൻകം എന്ന് പറയുന്നത് വാർഷികാടിസ്ഥാനത്തിൽ 35% വർദ്ധിച്ചു. എങ്ങനെയാണ് ഒരു സെക്യൂരിറ്റി കമ്പനി അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് കമ്പനിക്ക് പലിശയിൽ നിന്ന് വരുമാനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും ട്രേഡേഴ്സിന് ലിവറേജ്, പൈസ കടം കൊടുക്കുന്ന ഒരു പതിവ് ബ്രോക്കിംഗ് കമ്പനികൾക്കുണ്ട്. അതിൽ നിന്ന് അവർ ചെറിയൊരു ഇൻട്രസ്റ്റ് വരുമാനവും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത്തരത്തിൽ മികച്ച ഒരു ഇൻട്രസ്റ്റ് വരുമാനം നേടാനായിട്ട് കമ്പനിക്ക് കഴിഞ്ഞത്. 287 കോടി രൂപയുടെ ഇൻട്രസ്റ്റ് ഇൻകമാണ് കമ്പനി നേടിയത്. അതോടൊപ്പം ബ്രോക്കറേജ് വരുമാനം, കമ്മീഷനും മറ്റുമായിട്ടുള്ള വരുമാനം 310 കോടി രൂപയുമാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ICICI സെക്യൂരിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് ഈ ഓഹരിക്ക് ഇന്നത്തെ വ്യാപാരത്തിൽ കഴിയുന്നുണ്ട്. കാരണം നമുക്കൊരു ഓഹരി ഡീലിസ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് പിന്നീട് ആ ഓഹരികൾ NSE വഴി വാങ്ങാനോ, അല്ലെങ്കിൽ NSE BSE ഇന്ത്യയിലെ എക്സ്ചേഞ്ചുകൾ വഴി വാങ്ങാനോ വിൽക്കാനോ നമ്മൾക്ക് സാധിക്കുകയില്ല. ഈ ഡീലിസ്റ്റിങ്ങിനെ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് കമ്പൽസറി ഡീലിസ്റ്റിങ്ങും മറ്റൊന്ന് വോളണ്ടറി ഡീലിസ്റ്റിങ്ങുമാണ്. കമ്പൽസറി ഡീലിസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ SEBI യുടെ പല റെഗുലേഷൻ, അല്ലെങ്കിൽ നിയമപരമായിട്ട് ആ കമ്പനി പല റെഗുലേഷൻസും വയലേറ്റ് ചെയ്യുന്നത് മൂലം SEBI നിർബന്ധിതമായി ആ കമ്പനിയെ ഡീലിസ്റ്റ് ചെയ്യുന്നു എന്നാണ്. എന്നാൽ ICICI
സെക്യൂരിറ്റീസിൻ്റെ കാര്യത്തിൽ പാരന്റ് കമ്പനിയായ ICICI ബാങ്ക് ഒരു വോളണ്ടറി ഡീലിസ്റ്റിംഗ് ആണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കമ്പനിയെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടല്ല. പക്ഷേ ഒരു കമ്പനിക്ക് IPO വന്നതിന് ശേഷം ഈ ഒരു വർഷത്തിൽ ഇതുവരെ വലിയൊരു നേട്ടമുണ്ടാക്കാനായിട്ട് ഈ ICICI സെക്യൂരിറ്റീസിൻ്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടില്ല എന്നൊരു കാര്യം കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു ഡീലിസ്റ്റിങ്ങിന് ICICI ബാങ്കിന് പ്രേരിപ്പിച്ചിരിക്കുന്നത്. 2018 നോക്കുകയാണെങ്കിൽ ഓഹരി വില 435 എന്നൊരു ലെവലിലായിരുന്നു. എന്നാൽ പിന്നീട് തുടർച്ചയായ 3 മികച്ചൊരു നേട്ടമുണ്ടാക്കാനായിട്ട് 2019 സാമ്പത്തിക വർഷത്തിൽ 56% റിട്ടേൺ ആണ് ഈ ഓഹരി നിക്ഷേപകർക്ക് നൽകിയത്. എന്നാൽ 2020 13% റിട്ടേൺ നിക്ഷേപകർക്ക് നൽകി. ഈ ഒരു 2021 71% റിട്ടേൺ ICICI സെക്യൂരിറ്റീസ് നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞൊരു വർഷത്തിൽ ഒരു ക്ലിയർലി അണ്ടർ പെർഫോമൻസ് തന്നെയായിരുന്നു. 37% ഒരു റിട്ടേൺ, നെഗറ്റീവ് റിട്ടേൺ ആണ് ICICI സെക്യൂരിറ്റീസ് ഓഹരികൾ നൽകിയിരുന്നത്. എന്നാൽ ഈ വർഷത്തിൽ ഇതുവരെ 24% റിട്ടേൺ, ഇന്നത്തെ ഒരു 10% കൂടി കൂട്ടിയാണ് പറയുന്നത്, ഇന്ന് വരെ 24% റിട്ടേൺ നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് ICICI സെക്യൂരിറ്റീസിന്. എന്ന് തന്നെ ആയാലും ഈ ഒരു ഡീലിസ്റ്റിംഗ് ബോർഡ് അംഗീകരിക്കുകയാണെങ്കിൽ, ICICI ബാങ്കിൻ്റെ ബോർഡ് യോഗം അംഗീകരിക്കുകയാണെങ്കിൽ, ഇനി മുതൽ നമുക്ക് ICICI സെക്യൂരിറ്റീസിൻ്റെ ഓഹരികൾ ആ ഒരു ഡീലിസ്റ്റിങ്ങിന് ശേഷം ഈ ഒരു NSEO BSEO വഴി എക്സ്ചേഞ്ചുകൾ വഴി വാങ്ങാനോ വിൽക്കാനോ സാധിക്കുകയില്ല. യെസ്, ICICI സെക്യൂരിറ്റീസ് ഡീലിസ്റ്റ് ചെയ്യുന്നതിന് പ്രൊമോട്ടർമാരായ ICICI ബാങ്ക് ആലോചിക്കുന്നതുമായുള്ള റിപ്പോർട്ട് വന്നതിന് ശേഷം ICICI സെക്യൂരിറ്റീസ് ഓഹരികൾ ഏകദേശം ഒരു 10% ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ICICI സെക്യൂരിറ്റീസിലെ ഏകദേശം 75% ഓഹരിയും ICICI ബാങ്കിൻ്റെ പക്കലാണ് എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ടത്. വ്യാഴാഴ്ചയാണ് ICICI ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് യോഗം ചേരുന്നത്. വ്യാഴാഴ്ച ഏതായാലും 29 നിർണായകം തന്നെയാണ്. ജാസ്മിൻ, അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഡീലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഓഹരികൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഉയരുന്നു എന്നൊരു ചോദ്യം പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിരിക്കാം. ഇങ്ങനെ ഉയരാനുള്ള ഒരു പ്രധാന കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ICICI സെക്യൂരിറ്റീസിൻ്റെ ഓഹരികൾ വോളണ്ടറി ആയിട്ടാണ് ഡീലിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊമോട്ടർമാർ ഇത് ഒരു ബൈബാക്കിലൂടെ, അതായത് നമ്മൾ IPO ചെയ്യുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതിൻ്റെ ഒരു റിവേഴ്സ് പ്രോസസ്സിലൂടെ തിരിച്ചു വാങ്ങേണ്ടതുണ്ട് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന്. അപ്പോൾ ഓരോ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും ഈ ഒരു ഓഹരി തിരിച്ചു വാങ്ങുന്നതിൽ തീർച്ചയായിട്ടും ഒരു പ്രീമിയം അവർ പേ ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു വാർത്ത വന്നതിനെ തുടർന്ന് ICICI സെക്യൂരിറ്റീസിൻ്റെ ഓഹരികൾ ഉയരുന്നത്. ഇങ്ങനെ ഉയരുന്ന വാങ്ങിക്കൂട്ടിയ ഓഹരികൾ മികച്ചൊരു പ്രീമിയം പ്രൈസിന് പ്രൊമോട്ടേഴ്സിന് തിരിച്ചു നൽകാൻ ആകുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ICICI സെക്യൂരിറ്റീസ് ഓഹരികൾ വാങ്ങുന്ന നിക്ഷേപകർക്കുള്ളത്.